चवरा ब्लॉक पंचायत ऑफिस परिसरत्त प्रवर्त्तिक्कुन्न आधारमेळुत्त ऑफिस कट्टडम पोळिच्चु नीक्कानुळ्ळ श्रमम तडञ्ञु ദേശീയ പാതാ വികസനവുമായി ബന്ധപ്പെട്ടാണ് കെട്ടിടം പൊളിച്ചു നീക്കുന്നത്. കരാർ കമ്പനി കെട്ടിടം പൊളിക്കാൻ എത്തിയപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇടപെടുകയായിരുന്നു. പൊളിച്ചു നീക്കുന്നതിന്റെ ബാക്കി ഭാഗം കെട്ടിയടയ്ക്കാൻ സമയം അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് കെട്ടിടം പൊളിക്കുന്നത് തടഞ്ഞത്. ചവറയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രവർത്തിക്കുന്ന ആധാരമെഴുത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള ശ്രമമാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇടപെട്ട് തടഞ്ഞത്. ദേശീയപാതാ വികസനത്തിനായി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ ഭാഗമാണ് ഞായറാഴ്ച രാവിലെ കരാർ കമ്പനി പൊളിക്കാനായി എത്തിയത്. പൊളിച്ചു നീക്കുന്നതിന്റെ ബാക്കി ഭാഗം കെട്ടിയടയ്ക്കാൻ സമയം അനുവദിക്കണമെന്ന ആവശ്യം തള്ളിയിരുന്നു. അടിയന്തരമായി കെട്ടിടത്തിൽ നിന്നും ഒഴിയണമെന്നും ദേശീയപാതാ അതോറിറ്റി ഒഴികെയുള്ളവർ നിർമ്മാണ പ്രവർത്തനം നടത്തരുതെന്നും കാട്ടി ചവറ വില്ലേജ് ഓഫീസർ നോട്ടീസ് പതിച്ചിരുന്നു. സമയം അനുവദിക്കില്ലെന്നും ആരെന്ത് ഇടപെടൽ നടത്തിയാലും കെട്ടിടം ഞായറാഴ്ച രാവിലെ പൊളിക്കുമെന്ന് കരാർ കമ്പനി ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ആധാരമെഴുത്തുകാർ ആരോപിച്ചു. ഇക്കാര്യം ഇവർ ജനപ്രതിനിധികളെയും അറിയിച്ചു. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എംഎൽഎയും ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി കരാർ കമ്പനിക്കാരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. തുടർന്ന് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടു. ഇതോടെ കരാർ കമ്പനി പിൻവലിയുകയായിരുന്നു. ചവറ പോലീസും സ്ഥലത്തെത്തി. മത്സ്യപ്പെട്ടി ചെയർമാൻ ടി മനോഹരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ്കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ആർ സുരേഷ് കുമാർ, സി പി എം ഏരിയ സെക്രട്ടറി ആർ രവീന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആർ അരുൺരാജ്, പന്മന ബാലകൃഷ്ണൻ തുടങ്ങിയവർ സ്ഥലത്തെത്തി. ആധാരമെഴുത്തുകാരും സ്ഥലത്ത് സംഘടിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ ചവറ.